ടോം എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ തിരച്ചിലിൽ സർക്കാർ സംവിധാനങ്ങൾ വലിയ പരാജയം എന്ന സൂചന നൽകിയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ബന്ധുക്കളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. കടലിൽ കാണാതായ ആളുടെ ബന്ധുവാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ തിരച്ചിൽ നടക്കുന്നുണ്ടോ? മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഇത് ഒരു മിനിറ്റ് മുമ്പ് നേരത്തെ പോയെങ്കിൽ അയാൾ എടുക്കാന്ന് ആ ഒരു 5 സെക്കൻഡിനാണ് അയാൾ മരിച്ചത്. കൊണ്ട് വള്ളത് കയറ്റിയോടും അയാൾ മരിച്ചു. ആ ഒരു 5 സെക്കൻഡ് ഇവർ പോയെങ്കിലോ രക്ഷ. പിന്നെ ഞങ്ങളെന്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? ഈ കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇതുവരെയും അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇവർ കടൽ കഴിഞ്ഞ് പോകുന്നില്ല. പിന്നെ എന്താ ഇവർ ശമ്പളം കൊടുത്ത് ഫുഡും കൊടുത്ത് കിടക്കുന്നത്? ഇത് പ്രവർത്തനമുണ്ട്, മറ്റു പ്രവർത്തനമുണ്ട്. പക്ഷേ ഇവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് നമ്മൾ എന്നും മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം മുന്നിൽ നിൽക്കുന്നത്. ഇന്നും അത് തന്നെ. ഞങ്ങളൊരു വള്ളമാണ് പോയത്, ബാക്കി എല്ലാം കളഞ്ഞിട്ട് പോയി. എല്ലാം ഞങ്ങളൊരു വള്ളം ഞങ്ങൾ ആൾക്കാരോട് ഇറങ്ങി നോക്കിയത് കിട്ടിയില്ല. ഒരാളെ കിട്ടി, കൊണ്ട് വന്ന് ജീവനുണ്ടായിരുന്നു, വണ്ടി കയറ്റിയോടും മരിച്ചു. അപ്പോൾ 10 മിനിറ്റ് ഇവർ നേരത്തെ പോയെങ്കിൽ ഇവരുണ്ടായിരുന്നു, ഇവർ പോയില്ല. കടലിങ്ങനെ ഇറക്കുന്നില്ലേ കടലിലേക്ക്? ഇപ്പോൾ ഇറക്കുന്നുണ്ട്, ഇവരിറക്കുന്നുണ്ട്. ഇവർ പറയും പോകണ്ട, അതിന് അവരും വരുന്നില്ല. അവർക്ക് ചങ്ങലിടാല് പോകണ്ട, ആരും പോകണ്ട എന്ന് ചങ്ങലിടാല്. ചങ്ങലയിടുന്നില്ല. ഇവർ സപ്പോർട്ടായിട്ട് പോയിട്ട് മരിക്കുമ്പോൾ പറയും ആ നിങ്ങൾ പോയി മരിച്ചു, പരാതിയില്ല നമുക്കും. ബാക്കി ഇവർ കണ്ണടയ്ക്കും. ഒല്ല കിട്ടുക കൊണ്ടുവരും ആൾ വാച്ചിന്ന് എന്തിയവർ അവർ കഴിക്കും. നമ്മളെ കൊണ്ടുവരുന്നത് നമ്മൾ കൊണ്ടുവരുന്നില്ല അവർ. അത് അങ്ങനെ പറയാം, അല്ലാതെ വേറെ ഇവർ രക്ഷപ്പെടുത്തിട്ടില്ല. ഇന്നിപ്പോ ഞങ്ങൾ അവിടെ വെള്ളമാണ് പോയത്. അവരൊരു 7 മണിക്ക് പോയത്. നമ്മൾ 9 ഒരു വള്ളം ഇറക്കി നോക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് നേരത്തെ ഷോട്ടാണ് കൊണ്ട് വണ്ടി കയറ്റിയോണം, ആള് മരിച്ചു. അപ്പൊ 5 മിനിറ്റ് നേരത്തെ ആണെങ്കിലും മന്ത്രിമാരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു സംസാരിച്ചു. ഷോ കാണിക്കുന്നു പറഞ്ഞു, ഷോ കാണിക്കുന്നു. ഒരു ഞാൻ കാര്യം ഇവരുടെ ഇതാണെങ്കിൽ ഇവർ പ്രതികരിക്കില്ല. അപ്പൊ ആ വികാരമാണ് പറഞ്ഞു. അപ്പൊ വികാര ഷോ ആവുന്ന എങ്ങനെയാണ്? വികാര ഷോ ആവുന്ന എങ്ങനെയാണ്? ഒരു വികാര ഷോ ആവുന്നു മത്സ്യത്തൊഴിലാളികളുടെ. മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ ഈ യൂജിൻ പെരേരയാണ് രംഗത്തിറക്കി സംഘർഷം ഉണ്ടാക്കിയെന്നാണ്. അയ്യോ അങ്ങനെ ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാണെങ്കിൽ ഇത്ര ആൾക്കാരെ രക്ഷപ്പെടുത്തൂല. ഈ പ്രളയം വന്നു ഈ ആൾക്കാരെ ഞങ്ങൾക്ക് ബുദ്ധി ഉള്ള രക്ഷപ്പെടുത്തു. ഞങ്ങൾ അതാണ് ഞങ്ങളെ ബുദ്ധിക്കേട്. ഞങ്ങൾ രക്ഷപ്പെടുത്തില്ല എല്ലാവരും. അത് ഞങ്ങൾ തെറ്റാണ്. ആര് ഞങ്ങൾ ഇവരോട് പോയി? ഒരു വീട്ടിൽ ഉറങ്ങി യേശുരോടങ്ങി. എല്ലാം ഞങ്ങളെല്ലാം ഈ ഇവരോട് പാർട്ടികളെ കളിക്കുന്നത്. ഇവിടെ ആരും പാർട്ടി ഇല്ല, എല്ലാം മനുഷ്യത്വമാണ്. ഇവിടെ മനുഷ്യത്വമാണ്. ഇവര് ആ ഇവര് പാർട്ടി മനുഷ്യത്തോളം അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ പോയി ഞങ്ങൾക്ക് മാത്രമാണ്, വേറെ ആർക്കും ഇല്ല. ഇത്രയുള്ള ഞങ്ങൾക്ക് പറയാം. 10 വർഷത്തിനിടെ 60-ലധികം പേരാണ് മരണപ്പെട്ടത്. പലരും ഒരു പയ്യനെ 2 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. 2 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. ആർക്കറിയാം? വളരെ വൈകാരികമായിട്ടാണ് ഇവിടെ എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. കാരണം അവരെ കുടുംബത്തിൽ നിന്ന് ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്ര രാഷ്ട്രീയമാണ് എന്ന് മന്ത്രിയൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അത് തന്നെയാണ് ഇവർ എപ്പോഴും സൂചന നൽകുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തോതിൽ വ്യക്തമാണ്. നന്ദനാണ് മുതലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. മുതലപ്പുഴയിൽ നാട്ടിൽ